ആദർശ കേരളത്തിന്റെ ഉജ്ജ്വല ശബ്ദം ബഹുവന്യ പേരോട് ഉസ്താദ് നമ്മോട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. آدرنيا رايا أديشن കെ ഉസ്താദ് അവർകൾ, മറ്റ് പണ്ഡിതന്മാർ, സാധാതുക്കൾ, നേതാക്കൾ, പ്രവർത്തകർ, മോമിനീങ്ങൾ, മോമിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, മാന്യ വ്യക്തിത്വങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കൂരാച്ചുണ്ട് സിഎം സുന്നി സെന്ററിൻ്റെ 15th വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന വിവിധ പരിപാടികളുടെ സമാപന ദിനമാണ് ഇന്ന് എന്ന് ഞാൻ മനസ്സിലാക്കും. അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായ സൗഹാർദ്ദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പരസ്പരം പാരസ്പര്യത്തിൻ്റെയും ഒരു നല്ല വേദി. നാം ഇന്ത്യക്കാർ, ഇന്ത്യയിലുള്ള ഏത് മതത്തിൽപ്പെട്ടവരും, മതത്തിൽ തന്നെ വിശ്വാസമില്ലാത്തവരും, ഏത് പാർട്ടിയിൽപ്പെട്ടവരും, ഒരു പാർട്ടിയും ഇല്ലാത്തവനും, എല്ലാവരും സഹോദരീ സഹോദരന്മാരാണ് എന്ന വിശാലമായ കാഴ്ചപ്പാടോടുകൂടി പടുത്തുയർത്തപ്പെട്ട ഈ കൂരാചുണ്ട് എന്ന നാട്, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ധാരാളം പുരോഗമനങ്ങൾ കൈവരിച്ചു, ധാരാളം നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കും. ഈ പ്രദേശത്ത് ധാരാളം സേവനങ്ങൾ ചെയ്തുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SOESന്റെയും SSFന്റെയും സുന്നി ജമീയത്തുൽ മുഹല്ലിമിൻ്റെയും SMAയുടെയും നമ്മുടെ പണ്ഡിത സംഘടനയായ
സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെയും എല്ലാം പ്രവർത്തകരും അവരോട് സഹകരിക്കുന്ന നല്ലവരായ ജനങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ നീണ്ട സമയം സംസാരിക്കുന്നില്ല. ശേഷം പ്രസംഗിക്കാൻ ധാരാളം പ്രഭാഷകരുണ്ട്. ബഹുമാനപ്പെട്ട ബയാർത്ഥങ്ങളടക്കമുള്ള മഹാന്മാർ ഇവിടെ വരാനുണ്ട്. ഒരു രണ്ട് മിനിറ്റ് ഞാൻ അറബിയിൽ സംസാരിക്കും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം എന്നുണർത്തുന്നു. കാരണം ഈ കൂരാച്ചുണ്ട് പ്രദേശത്ത് നടക്കുന്ന ഈ പരിപാടിക്കടക്കം വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രവർത്തകർ, പ്രത്യേകിച്ച് നമ്മുടെ ഈ അടുത്ത് മരണപ്പെട്ടു പോയ മർഹൂം കുഞ്ഞമ്മദ്ക്കയുടെ മകൻ മൊയ്തീൻ സൂപ്പിക്കയെ നമ്മളിവിടെ ആദരിച്ചു. അദ്ദേഹം ഇന്നലെ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഒരു രണ്ട് വാക്ക് അറബിയിൽ സംസാരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തോടും അദ്ദേഹത്തെ സഹായിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്പോൺസറോടും എല്ലാം നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ്. ഞാൻ പ്രത്യേകിച്ചും കടപ്പെട്ടവനാണ്. സിറാജുൽ ഹുദയുടെ പേരാമ്പ്ര മുളിയങ്ങൽ നടക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് വലിയ സഹായം മൊയ്തീൻ കമുകേനയും സൂപ്പിക്ക മുഖേനയും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ അപേക്ഷ മാനിച്ച് രണ്ട് വാക്ക് പറയാണ്. നിങ്ങളുടെ ഈ സുന്നി സെന്ററിൻ്റെ ചെയർമാനും കൂടിയായ സഹരി ഉസ്താദും ഇവിടെ വന്നപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് രണ്ട് മിനിറ്റ് നിങ്ങൾ ക്ഷമിക്കണം. അൽഹംദുലില്ലാ, സുമ അൽഹംദുലില്ലാ. നഹ്നു ഫീ ഫറഹിൻ വസുറൂരിൻ ബിമുസാഇദതി അസ്സയ്യിദ് അൽഫാദിൽ അബ്ദുല്ലാ സുലൈമാൻ من الإمارة العربية المتحدة بواسطة أخينا محي الدين جزاهم الله خير الجزاء وقد وصل إلينا المساعدة لهذا الحفل المبارك من واسطة محي الدين وليس هذا آخر أول شيء يصل إلينا من عبد الله سليمان بل وقد بنى كثيرا من المساجد والمدارس في كيرلا في منطقتنا في كثير من الأماكن جزاه الله خير الجزاء وقد عرف بيني وبينه الأخ محي الدين وقد أنشأ لنا مدرسة كبيرة في بيرعمرا في مليانغل وقد يدرس فيها في هذا الوقت الراهن أكثر من 500 طالب وطالبة للعلوم الدينية والعصرية مع البعض وحق علينا أن نشكره شكرا جزيلا بالدعوات والتضرع إلى الله سبحانه وتعالى لطول عمره وصحة جسده وللبركة في عمره وماله وكسبه وعياله ونسأل الله سبحانه وتعالى أن يجزيه خير الجزاء عنا وعن أمة محمد صلى الله عليه وسلم في بلادنا وندعو الله سبحانه وتعالى أن يجعل جميع أعماله ومساعدته في ميزان حسناته ويحصرنا وإياه تحت ظل لواء الحمد لحبيبه سيدنا محمد صلى الله عليه وسلم يوم لا ظل إلا ظله وكلنا نعلن ونخبر ونصرح بشكرنا
للسيد الفاضل عبد الله سليمان ولأخينا محي الدين بن كنّي حمد طبل الله عمرهما مع صحتي والعافية والسلامة. أنا أنتقل إلى لغتنا المليبارية لكي يفهم أكثر الحضار. وقد حضر في هذا المجلس في كثير من العلماء والدارسين والمؤمنين والمؤمنات، جزاكم الله خير الجزاء. ونسأل الله سبحانه وتعالى أن يديم علينا وعليكم الصحة والعافية والسلامة. وآخر دعوانا أن الحمد لله رب العالمين. آدرني رايا പണ്ഡിതൻ മാര് സുഹൃത്തുക്കൾ, മനുഷ്യൻ, എല്ലാ മനുഷ്യരും ആദരിക്കപ്പെടേണ്ടവരാണ്. നമ്മളിപ്പോൾ കുറച്ച് ആളുകളെ ഇവിടെ വെച്ച് ആദരിച്ചു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നിന്ദിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് അവർക്ക് നേരത്തെ കെ കെ ഉസ്താദ് പറഞ്ഞ പോലെ ആദരവ് പല വിധത്തിലുണ്ട്. അതിലുള്ള ഏറ്റവും ടോപ്പ് ആദരവാണ് മുർസലീങ്ങൾക്ക് അള്ളാഹു നിയോഗിച്ചയച്ച മഹാന്മാർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ അഞ്ച് പ്രവാചകന്മാർ, ലാ നുഫരിഖു ബൈന അഹദിൻ, ഇസ്ലാം അങ്ങനെയാണ്, ഒരു പ്രവാചകനെയും ഇകഴ്ത്താൻ പാടില്ല, എല്ലാ പ്രവാചകന്മാർക്കും എല്ലാ അമ്പിയാക്കൾക്കും എല്ലാ മുർസലീങ്ങൾക്കും വലിയ സ്ഥാനം നൽകണം, അങ്ങനെയാണ് ഇസ്ലാം. ക്രിസ്ത്യാനികൾ വളരെയേറെ പുകഴ്ത്തി പറയുന്ന ആളാണ് യേശു ക്രിസ്തു എന്ന് അവർ പറയുന്ന ഈസാ നബി അലൈഹിസ്സലാം. അവർ പുകഴ്ത്തുന്ന പുകഴ്ത്തൽ നമ്മൾ പറയുന്നതിനെയും അപ്പുറത്താണ്, അത് നമുക്ക് പാടില്ല. അതേസമയത്ത് ഈസാ നബി അലൈഹിസ്സലാമിന് ഒരൽപ്പവും ഇകഴ്ത്തി പോകാനും നമുക്ക് പാടില്ല. വലിയ ബഹുമാനം നൽകിയില്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. അതുപോലെ യഹൂദികൾ ജൂതന്മാർ വല്ലാതെ ബഹുമാനിച്ച് പുകഴ്ത്തുന്ന ആളാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആ മൂസാ നബിയും അള്ളാഹുവിന്റെ റസൂലാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു തങ്ങളും അള്ളാഹുവിന്റെ റസൂലാണ്, ഈസാ നബിയും അള്ളാഹു പറഞ്ഞയച്ച ആളാണ്. ആ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്പം ഇകഴ്ത്തി പോയാൽ അവൻ അപ്പ ഇസ്ലാം എന്ന് പുറത്തു പോകും. ഇസ്ലാം എന്ന് പറയുന്നത് കൃത്യമായ വിശ്വാസത്തിൻ്റെയും കൃത്യമായ ആചാരത്തിൻ്റെയും കൃത്യമായ നിയമങ്ങളുടെയും എല്ലാം പേരാണ് ഇസ്ലാം. അതിൽ നിന്ന് അല്പം വ്യതിചലിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. പിന്നെ തലയ്ക്കിട്ടുണ്ടായിട്ട് കാര്യമില്ല, നീളക്കൊപ്പായിട്ടുണ്ടായിട്ട് കാര്യമില്ല. ഇസ്ലാമിന്റെ വിശ്വാസം, അതിൽ നിന്ന് തെറ്റിപ്പോകാൻ പാടില്ല. ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്നത് വലഖദ് കറംന ബനീ ആദം, പ്രവാചകന്മാർക്ക് പ്രത്യേക ബഹുമാനം, അതുപോലെ നേരത്തെ പറഞ്ഞു സി എം വലിയുള്ളാഹി ഇപ്പോഴുള്ള ഔലിയാക്കൾക്ക് വേറെ ബഹുമാനം, പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാരെന്ന ബഹുമാനം, സയ്യിദന്മാർക്ക് തങ്ങന്മാർക്ക് തങ്ങന്മാരെ ബഹുമാനം, മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ എന്ന ബഹുമാനം, ഭർത്താവിന് ഭർത്താവ് എന്ന ബഹുമാനം, പ്രായമുള്ളവർക്ക് പ്രായമുള്ളവർ എന്ന ബഹുമാനം, ഭർത്താവിൻ്റെ ഉമ്മക്ക് അമ്മായി എന്ന ബഹുമാനം, സ്വന്തം ഉമ്മക്ക് ഉമ്മ എന്ന ബഹുമാനം, ബാപ്പക്ക് ബാപ്പ എന്ന ബഹുമാനം, അമ്മോശന് അമ്മോശ എന്നുള്ള ബഹുമാനം, ഓരോ കാറ്റഗറിയാണ്. എന്നാൽ മൊത്തത്തിൽ ഖുർആൻ പറയുന്നു വലഖദ് കറംന ബനീ ആദം, ലോകത്ത് സർവ മനുഷ്യരും സഹോദരി സഹോദരന്മാരാ. കാരണം എല്ലാവരും ആദം നബിയുടെ മക്കളാണ്. ആദം നബി അലൈഹിസ്സലാം ഒന്നാമത്തെ മനുഷ്യൻ ശാരീരിക രംഗത്ത്. ആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ബീവി ഹവ്വ റളിയല്ലാഹു അൻഹ എന്ന ഉമ്മാമയുടെയും മക്കളാണ് എല്ലാ
മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതമുള്ളവരും ഇല്ലാത്തവരും അമേരിക്കക്കാരനും ഇന്ത്യക്കാരനും എല്ലാവരും ഒരേ അച്ഛനമ്മമാരുടെ മക്കൾ. സുഹൃത്തുക്കളെ, കെജ്രിവാളായാലും ഇനി അമിത് ഷാ ആയാലും നമ്മുടെ പ്രധാനമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും പിണറായി വിജയനായിരുന്നാലും ഇനി ഏത് വ്യക്തികളായിരുന്നാലും മുസ്ലിമായാലും അമുസ്ലിമായാലും പണ്ഡിതനായാലും പാമരനായാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും എല്ലാവരും ഒരേ അച്ഛനമ്മമാരുടെ മക്കൾ, ഒരേ മാതാപിതാക്കളുടെ മക്കൾ. അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിച്ചത്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരേ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ മുഴുവനും നമ്മൾ ഒരേ പുരുഷനിൽ നിന്നും ഒരേ സ്ത്രീയിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാവരും ഒരു ബാപ്പാന്റെയും ഉമ്മാന്റെയും മക്കളാണ്. അവർക്ക് മുഴുവനും ആദരവാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വലഖദ് കറന്ന ബനി ആദം, ആദമിന്റെ മക്കളെ അഥവാ മനുഷ്യരെ എല്ലാവരെയും നമ്മൾ ആദരിച്ചിരിക്കുന്നു. എല്ലാവർക്കും ആദരവുണ്ട്. സാല് കിട്ടിയോ ഇല്ലേ എന്നുള്ളതല്ല, ആദരവ് എല്ലാവർക്കും ആദരവുണ്ട്. നെമൻ്റോ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എല്ലാവർക്കും ആദരവുണ്ട്. വലഖദ് കറന്ന ബനി ആദം, ഖുർആനിന്റെ ആശയം വിശാലമായ ആശയമാണ്. എല്ലാവർക്കും ആദരം. അതുകൊണ്ടാണ് കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞ് നമുക്ക് കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായ ഒരു അറിവിൻ്റെ ശാഖയുണ്ട്. അതിന് ഫിഖ് എന്നാണ് അറബിയിൽ പറയുന്നത്. ഫിഖ്, കർമ്മശാസ്ത്ര ശാഖ. ഈ കർമ്മശാസ്ത്രത്തിൽ സിറാജുള്ള തന്നെ കലണ്ടറാണ്. കിട്ടാത്തവരെല്ലാം ഓരോ കലണ്ടർ വാങ്ങണം. എത്ര പൈസയ്ക്ക് കൊടുക്കുക, 20 കുറക്കണ്ടാന്നേ ഉള്ളൂ. പിന്നെ അതിന് ചോദിച്ചിട്ട് ശ്രദ്ധ മാറണ്ടല്ലോ. എല്ലാവരും സിറാജുള്ള തന്നെ കലണ്ടർ വാങ്ങിയിട്ട് ചുമരുമ്പ് കൊണ്ടുപോയി തൂക്കണം, നിലത്ത് വെച്ചാൽ പോരാ. അതൊരു പ്രചരണത്തിനാണ്. സുഹൃത്തുക്കളെ, ഞാൻ വിഷയത്തിൽ തന്നെ പോകാം. ഈ ഫിഖ്, കർമ്മശാസ്ത്ര നിയമത്തിൽ ആ ചെറിയ പെൺകുട്ടികൾ അവിടുന്ന് സംസാരിക്കുന്നു. സംശയം, ആൺകുട്ടികളാണോ? ആൺകുട്ടികൾ അങ്ങനെ സംസാരിക്കൂലല്ലോ. പെൺകുട്ടികളും സംസാരിക്കൂല, അവർ വേറെ എന്തോ സംസാരിച്ച് പോയതാ. അപ്പോ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ഒരു നിയമം ഫതഹുൽ മുഈനിൽ നമുക്ക് കാണാം. എന്താണത്? ഒരു പൂച്ച ജീവൻ പോയാൽ, അത് അറുത്തിട്ട് ജീവൻ പോയാലും ശരി, ആക്സിഡന്റ് ആയാലും ശരി, അല്ലാതെ ചത്താലും ശരി. ചത്തുപോവാ എന്ന് പറഞ്ഞാൽ സത്ത് പോവാന്നാണല്ലോ. സത്ത് അതാണ് ആത്മാവ് പോവുക. അതിനെ മരിക്കുക എന്നും ഒക്കെ പറയുന്നത് ഒന്നെന്നെയാണ്, സത്ത് പോവുക. അങ്ങനെ ഒരു പൂച്ച സത്ത് പോയാൽ അഥവാ അതിൻ്റെ ജീവൻ പോയാൽ അത് നജസാണ് എന്ന് പറഞ്ഞാൽ മാലിന്യമാണ് അർത്ഥം. എലിയും അതേ സമയത്ത് ഒരു ആട് ആക്സിഡന്റിലോ അല്ലാതെയോ പടഞ്ഞങ്ങ് ചത്തുപോയാൽ അതും നജസാണ്, മാലിന്യമാണ്. ആട്ടിനെ അറുത്താൽ പിന്നെ അത് ഭക്ഷണമാണ്. തനെ ജീവൻ പോയാൽ, അറുക്കാതെ ജീവൻ പോയാൽ അത് ശവമാണ്, അത് നജസാണ്. അതിൽ വ്യത്യാസമുള്ള രണ്ടേ രണ്ട് ജീവികൾ, ഒന്ന് മത്സ്യവും ഒന്ന് ജറാദ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു സൈസ് വെട്ടുകിളിയുണ്ട്. അത് രണ്ടും മാത്രമാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഒരിക്കലും അറുക്കാൻ പറ്റാത്ത ഒരു ജീവി, കൊല്ലാൻ പറ്റാത്ത ഒരു ജീവി, അതാണ് മനുഷ്യൻ. മനുഷ്യൻ അവൻ വേറൊരാളെ കഴുത്തറുത്ത് കൊന്നാൽ, അല്ലെങ്കിൽ അതുപോലുള്ള വലിയ തെറ്റ് ചെയ്താൽ, കോടതി അവനെ കൊല്ലാൻ വേണ്ടി വിധിക്കും. അങ്ങനെ കോടതിക്ക് അവനെ കൊല്ലാം. വ്യക്തികൾ ആരും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. എന്നാൽ അങ്ങനെ കൊല്ലപ്പെട്ടവനാണെങ്കിലും, താനെ മരിച്ചവനാണെങ്കിലും, അല്ലാതെ മരിച്ചവനാണെങ്കിലും, ഏത് മനുഷ്യനാണെങ്കിലും മരിച്ചാൽ മനുഷ്യന്റെ ഡെഡ് ബോഡി മാലിന്യമല്ല, നജസല്ല. അത് ആരുടെ ഡെഡ് ബോഡി? മുസ്ലിമീങ്ങളെ മാത്രം അല്ല,
മുസ്ലിം ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, മതമുള്ളെങ്കിൽ ശരി, ഇല്ലെങ്കിലും ശരി, മനുഷ്യന്റെ ഡെഡ് ബോഡി ജീവൻ പോയാൽ മാലിന്യം അല്ല. കാരണം വലഖദ് കറംന ബനീ ആദം, ആദം സന്തതികളെ, മനുഷ്യരെ നാം നിശ്ചയം ബഹുമാനിച്ചിരിക്കുന്നു എന്ന ഈ ഖുർആനിലെ സൂക്തമാണ് അതിന് തെളിവായി ഫതുഹുൽ മുഈനിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാ മനുഷ്യരും ആദരിക്കപ്പെട്ടവരാ, മനുഷ്യ സമൂഹം തന്നെ ആദരവുള്ളവരാ. മനുഷ്യന്റെ ആദരവ് പറയേണ്ടതില്ല. മറ്റുള്ള ജീവികൾ നിലത്ത് മുഖം കുത്തി ഭക്ഷണം കഴിക്കുന്നു, മനുഷ്യൻ മുഖം ഉയർത്തിപ്പിടിച്ച് ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുപോയി കഴിക്കുന്നു. വേറെയുള്ള ജീവികളൊന്നും എത്ര ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും പല്ല് തേച്ചിട്ടില്ല, ബ്രഷ് ചെയ്തിട്ടില്ല. നമ്മൾ ദിനേന പലതവണ ബ്രഷ് ചെയ്യുന്നു. അതേപോലെ മറ്റുള്ള ജീവികൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകാറില്ല. അതൊക്കെ ഇസ്ലാമിൽ സുന്നത്താണ്, പുണ്യകർമ്മമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകണം. അതുപോലെ ഭക്ഷണം കഴിച്ചാൽ കൈ കഴുകണം, വായ കഴുകണം, ബ്രഷ് ചെയ്യണം. കഴിക്കുന്നതിന് മുമ്പും അങ്ങനെ ചെയ്താൽ വളരെ നല്ലതാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ നിർബന്ധമായും ബ്രഷ് ചെയ്യണം. ഉറങ്ങി തെളിഞ്ഞാൽ നിർബന്ധമായും ബ്രഷ് ചെയ്യണം. മുസ്ലിമീങ്ങൾ അതിൻ്റെ പുറമെ ഒരു ഒതുവെടുത്തിട്ട് കിടന്ന് ഉറങ്ങുകയും വേണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു നിങ്ങൾ ഉറക്കം പഠിപ്പിച്ചു തന്നത്. ഉറക്കിൽ മരിച്ചുപോയ ധാരാളം ആളുകളെ എനിക്ക് അറിയാം. എൻ്റെ കൂടെ SSF പ്രവർത്തനം നടത്തിയിരുന്ന ചെറുപ്പക്കാരനായ മഹ്മൂദ്, അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഞാനും ചെറുപ്പക്കാരനായിരുന്നു. ഉറങ്ങിക്കിടന്നതാണ് കടവത്തൂരിൽ നേരം വെളുത്തപ്പോൾ മരിച്ചിട്ടാണ് കണ്ടത്. അതുപോലെ എത്രയോ ആളുകളെ എനിക്ക് അറിയാം, ഉറങ്ങിക്കിടന്നപ്പോൾ മരിച്ചുപോയവരെ അറിയാം. ആ ഉറങ്ങുന്ന സമയത്ത് ഒതുവോടുകൂടി കിടന്ന് ഉറങ്ങിയവനാണെങ്കിൽ അവന് ആ മരണം നല്ല നിലക്കാകാൻ പ്രത്യേകം കാരണമാണ്. ഇനി ഒന്നുകൂടി ഞാൻ പ്രത്യേകം പറയുന്നു, ആരെങ്കിലും ഒരാൾ ആ കുട്ടി എവിടെ ഉള്ളതെന്ന് പറയണോ, അല്ലാതെ എവിടെ ചേർന്ന് തെരഞ്ഞു പോവാ, എവിടെ ഉണ്ട കുട്ടി, കുട്ടീനെയോ കാണാത്ത ഉമ്മാനെയോ കാണാത്ത, ആ മദ്രസന്റെ മുമ്പിൽ ഹാമിസ് എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ട്, ആ കുട്ടി ഉമ്മാനെ കാണണം. അപ്പൊ ഉമ്മ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലാണ്ട് കുട്ടിയുടെ ഇങ്ങനെ തിരഞ്ഞു നോക്കുക, ഉമ്മ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക. അതുങ്ങൾ മദ്രസേൻ്റെ ആ ഭാഗത്ത് ഉമ്മ വരുമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക, ഗേറ്റിൻ്റെ അടുത്തോ മറ്റോ വരും എന്ന് പറയാം. ആ കുട്ടി അവിടത്തേക്ക് ഇന്ന് ഉമ്മാനെ കാണണം, ഉമ്മ വേജാറാവും. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞു വന്നത് ഉറങ്ങുന്ന സമയത്ത് ഒതുവെടുത്ത് കിടന്ന് ഉറങ്ങണം. ഇത് പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ കണ്ടു വേണ്ടി പറയാം. നമ്മൾ പരിപാടിക്ക് വന്നിട്ട് നമ്മുടെ പാരത്രിക ലോകത്തിന് ആവശ്യമായ ഒന്നും പഠിക്കാതെ അറിയാതെ എങ്ങനെ ഹാ എന്നു വേദോട്ട് പോയിട്ടൊരു കാര്യമില്ല. പഠിക്കാൻ കാര്യങ്ങൾ കിട്ടണം. അപ്പോൾ ഒതുവെടുത്തിട്ട് ഉറങ്ങണം. അങ്ങനെ കേട്ടാൽ അത് ജീവിതത്തിൽ പകർത്തണം. ഈ ഒതുവെടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ, ഒരു ലോഡ് മരമൊന്നും എടുക്കണ്ട. ഈ ഒതുവെടുക്കാന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്. മുൻകൈ ഒന്ന് കഴുകി, വായിൽ കുറച്ച് വെള്ളാക്കി, ഒന്ന് തുപ്പിക്കളയുന്നതോടുകൂടെ മൂക്ക് കുറച്ച് വെള്ളാക്കി അങ്ങോട്ട് ഒഴിവാക്കി, അതൊക്കെ വളരെ നല്ലതാ. കൊറോണയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഒഴിവാക്കി പോകാൻ നല്ല, നിപ്പിയാണെങ്കിലും വളരെ നല്ലതാ. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ മുഖം കഴുകുക, കൈ കഴുകുക, തല തടുക, കാല് കഴുകുക, എല്ലാം നല്ലതാ, ഒരു മോശവുമില്ല. പക്ഷെ ഇപ്പൊ വിവരമില്ലാത്ത ഒരു മതം പറയുന്ന ഒരു കാലാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഒരാളുടെ ഒരു വാട്സപ്പ് കേട്ട്, അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഈ കൊറോണ ഒക്കെ വളരെ നല്ലതാണ് ഒതുവെന്ന് പറയുന്നുണ്ട്. പക്ഷേ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് കണ്ണിന്റെ ഉള്ളും ഒക്കെ കഴുകിയാ വളരെ നല്ലതാണ്. കണ്ണിന്റെ ഉള്ളിൽ കഴുകരുത്. കണ്ണിന്റെ ഉള്ളിൽ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ കഴുകാം, കച്ചറ ഉണ്ടെങ്കിൽ കഴുകാം, നെസ് ഉണ്ടെങ്കിൽ കഴുകാം. അങ്ങനെ അത് ഒതുവെടുക്കുന്ന സമയത്ത് കണ്ണ് കഴുകണം, കണ്ണിന്റെ ഉള്ളിൽ കഴുകണം എന്ന് പറയുന്നത് പ്രബലമല്ല. അത് പ്രബലാഭിപ്രായത്തിന് വിരുദ്ധമാണ്. അത് കറാഹത്താണ് എന്നാണ് കിതാബിലൊക്കെ ഉള്ളത്. ഞാനൊരിക്കൽ എൻ്റെ മരണപ്പെട്ടുപോയ ഉമ്മ, അള്ളാഹു ഖബർ സന്തോഷത്തിലാകട്ടെ, നമുക്ക് കണ്ണിനേറിയ അസുഖം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചെന്നപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് കണ്ണിൻ്റെ ഉള്ളിൽ കഴുകാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു കഴുകാൻ തന്നെ പാടില്ല, ഒന്ന് കൊടുക്കുമ്പോൾ ഒന്ന് കൊടുക്കുമ്പോൾ കണ്ണ് ഇതിൻ്റെ ഉള്ളിൽ കഴുകാൻ പറ്റുന്നില്ല എന്നാണ് ഉമ്മ കംപ്ലൈൻറ്റ് പറയുന്നത്. ഞാൻ അങ്ങനെ കഴുകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മക്ക് സമാധാനമായി. അപ്പോൾ ഏതായിരുന്നാലും ശരി, ഒതുവെടുക്കുക എന്നിട്ട് ഉറങ്ങുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരാൾ
അദ്ദേഹം ഉറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഭാര്യാഭർത്തൃ ജീവിതം നയിക്കുന്ന ആളാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി സന്തോഷത്തിൽ പങ്കിട്ടിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം അദ്ദേഹം എല്ലാ വൃത്തികേടുകളും നന്നായി കഴുകി വൃത്തിയാക്കി എന്നിട്ട് അതിനുശേഷം ഒന്ന് മൂത്രമൊഴിച്ച് ശേഷം പൂർണ്ണമായി കഴുകി വൃത്തിയാക്കി എന്നിട്ട് അവൻ ഒരു ഒതുവെടുത്തിട്ട് മാത്രമേ കുളിക്കുന്നില്ലെങ്കിൽ കിടക്കാൻ പാടുള്ളൂ, ഒതുവെടുക്കാതെ കിടക്കാൻ പാടില്ല. ഇനി അഥവാ അവന് കുളിക്കാൻ തന്നെ സൗകര്യമുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നതാണ്. ഇങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വളരെ വൃത്തിയെ അങ്ങേയറ്റം പരിഗണിക്കുന്ന മതമാണ് ഇസ്ലാം. പരിപൂർണ്ണ വൃത്തി, ഒന്നുമില്ലാതെ അങ്ങനെ കിടന്നുറങ്ങിയാലോ, ആ ഉറക്കിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ഇപ്പോൾ എവിടെയായിരുന്നു കണ്ടത് എന്ന് ഇപ്പോൾ കിതാബിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഉറക്കിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ജനാബത്തോടുകൂടി അവൻ ഒതുവെടുക്കാതെ കിടന്നവനാണെങ്കിൽ അവൻ്റെ മരണസമയം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അത് ഗൗരവമുള്ളതാണ്. ഏതായിരുന്നാലും ശരി, അപ്പൊ ഇസ്ലാം വൃത്തിക്ക് വലിയ പ്രാധാന്യം നൽകി. ഒതുവെടുക്കുക, ബ്രഷ് ചെയ്യുക, ഇതൊന്നും ഒരു മൃഗത്തിനുമില്ല, പല്ലുവെക്കലില്ല. എന്നാലോ അല്ലാഹു തആല വലിയ നിഅമത്ത് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ ദിവസവും പല്ലുവെക്കാത്ത ഒരൊറ്റ പശുവിനെയും നമ്മൾ ഇതുവരെ ഒരു ഡെന്റൽ ആശുപത്രിയിൽ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ദന്താശുപത്രിയിൽ ഈ പശുവിനെയും ആട്ടിനെയും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരിക്കലോട്ട് പല്ല് തേക്കലുമില്ല. നമ്മളെങ്ങാനും 10 ദിവസം പല്ല് വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ആശുപത്രിയിലാവുന്ന ഉറപ്പല്ലേ. പക്ഷേ അല്ലാഹു തആല അതിന് പല്ല് തേക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല, ബ്രഷ് നിർമ്മിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല, മുസാക്ക മുറിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു തആല അതിന് പല്ല് തേച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും അല്ലാഹു തആല കൊടുത്തിട്ടുമില്ല. അല്ലാഹു ആണല്ലോ എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും. മറ്റുള്ള എല്ലാ ജീവികളിൽ നിന്നും വ്യത്യസ്തനായി ആദരവുള്ളവനാണ് മനുഷ്യൻ. മറ്റുള്ള ജീവികൾ വിവാഹം കഴിക്കാറില്ല, കാണുന്ന പെണ്ണിൻ്റെ പിന്നാലെ പോല. ഇപ്പോഴും ഉണ്ട് ചില ചെറുപ്പക്കാർ വിവാഹം കഴിക്കാതെ അന്യസ്ത്രീകളോട് ചാറ്റിയുന്നവർ. അത് ആരെ സ്വഭാവ? പോത്തിൻ്റെ, അതുപോലെ തന്നെ കാളയുടെ, കൂട്ടനാട്ടിൻ്റെ, പൂവൻകോഴിയുടെ ഒക്കെ സ്വഭാവം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണമോ ഉണ്ട് പൂവൻകോഴിൻ്റെ സ്വഭാവം. കോഴി കഴിക്കൽ എന്താണ്? വളരെ താണ സാധനം. ആ കോഴിൻ്റെ സ്വഭാവമാണ് വിവാഹം കഴിക്കാതെ അന്യപെണ്ണിനെ ചാറ്റ് ചെയ്യുക, അന്യപെണ്ണിനെ ഫോൺ ചെയ്യുക, അന്യപെണ്ണിനെ ശല്യം ചെയ്യുക, അന്യപുരുഷനെ വിളിക്കുക. അത് പിടക്കോഴിൻ്റെ സ്വഭാവം. ഈ സ്വഭാവം മനുഷ്യനുണ്ടാകാൻ പാടില്ല. മനുഷ്യൻ ഉന്നതനായ ജീവിയാണ്, വിവാഹം കഴിക്കാതെ ഇണചേരാൻ പാടില്ല. മനുഷ്യൻ ആദരവുള്ള സൃഷ്ടിയാണ്. വലഖദ് കറമ്നാ ബനി ആദം, മനുഷ്യരെ അല്ലാഹു തആല ആദരിച്ചിരിക്കുന്നു. ആ ആദരവുള്ള മനുഷ്യൻ മൃഗത്തെ പോലെ അധപ്പതിച്ചു പോകാൻ പാടില്ല. മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്നത് കഴിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല, കിട്ടുന്നെല്ലാം കഴിക്കും. സുബ്ഹാനല്ലാഹ്. ചിലരുണ്ട് മാഹി പോയാൽ ഇപ്പുറത്ത് വണ്ടിയിൽ ഡീസൽ മേടിക്കും, പിന്നെ ബാറ്ററിൽ വേറെ അടിക്കും. അത് വാസ്തവത്തിൽ മനുഷ്യന് പറ്റിയ പണിയല്ല. മനുഷ്യൻ ഒരിക്കലും മദ്യപിക്കരുത്. കാരണം പറയേണ്ടതില്ല, എല്ലാവർക്കും അറിഞ്ഞൂടെ. മദ്യപിച്ച മനുഷ്യൻ നടക്കുമ്പോൾ തന്നെ എങ്ങനെയാ നടക്കുക? മുമ്പ് സിബിഹിബാമിനോട് ഒരാൾ ചോദിച്ചു, ലാമലിഫു എന്ന് പറഞ്ഞൊരു അക്ഷരമുണ്ട് അറബിയിൽ, ഈ എന്താണ് ഇതിൻ്റെ പേരെന്താണ്, ഈ സാധനത്തിൻ്റെ പേരെന്താ, എന്താ പറയാ, സപ്ലിമെന്റ്. സപ്ലിമെന്റ് കിട്ടിയവരൊക്കെ മടക്കിയോടെ വെക്കണം, പ്രസംഗം കഴിഞ്ഞതിന് ശേഷം വായിച്ചു വെക്കണം, അല്ലേ പിന്നെ രണ്ടും കൂടി ഒരു സമയത്ത് നടക്കൂല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്
സീബിഹിമാമറിയല്ലാഹുവിനോട് ചോദിച്ചു, ലാം അലിഫ് എന്ന അക്ഷരം ഇങ്ങനെ എഴുതുക, മൂപ്പര് പറഞ്ഞു കള്ളുടിച്ചു വന്ന് നടക്കും പോലെയാണ് ഇരുന്ന്, കള്ളുടിച്ചു വന്ന് നടക്കുന്ന നിങ്ങൾ കണ്ടില്ലേ, ഒരു കാലിപ്പുറം പോകുമ്പോൾ മറ്റേ കാൽ മറിഞ്ഞിങ്ങനെ പോകും, ലാം അലിഫ് എഴുതിയാലും അങ്ങനെ തന്നെ ഉണ്ടാകുക. അങ്ങനെയായിട്ട് നടക്കുന്ന ഒരു സാധനം കുടിക്കാൻ പറ്റുമോ? കുടിക്കുമ്പോൾ ആരോഗ്യം ഉണ്ടാക്കുന്ന, മനസ്സിനാരോഗ്യം ഉണ്ടാക്കുന്ന, ശരീരത്തിനാരോഗ്യം ഉണ്ടാക്കുന്ന വസ്തുവല്ലേ കുടിക്കേണ്ടത്? നമ്മളാരെങ്കിലും മാലിന്യം കുടിക്കുമോ, നജസ് കുടിക്കുമോ? ഛർദ്ദിച്ചത് നജസാണ്, ചലം നജസാണ്. സുബ്ഹാനല്ലാഹ്, ചലം നജസാണ്. പക്ഷേ നമ്മളെ ഒരു ചെറിയ ഉണിക്കുരു പൊട്ടിയിട്ട് കുറച്ച് ചലം കുപ്പായത്തിലായാൽ ആ ചലത്തോടുകൂടി നിസ്കരിക്കുന്നതിന് വിരോധം ഇല്ല. നജസന്നെ കഴുകാൻ പറ്റുമെങ്കിൽ കഴുകാൻ വളരെ നല്ലത്, ഇല്ലെങ്കിലും പഠിച്ചവൻ വിട്ടുവീഴ്ച ചെയ്യും. കാരണം ചൊറിയും ചെറുങ്ങും കുരുവൊക്കെ ഇപ്പം സാധാരണ മനുഷ്യന് സംഭവിക്കാവുന്നതാണ്. അപ്പോഴൊക്കെ ഫുള്ളായിട്ട് കഴുകണമെന്ന് തന്നെ ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ കുറച്ചിനൊക്കെ വിട്ടുവീഴ്ച അള്ളാഹു തആലത്തിൽ. എന്നാൽ നമ്മൾ കള്ളു കുടിച്ചിട്ടില്ല, നമ്മൾ ബ്രാൻഡി തൊട്ടിട്ടില്ല, വിസ്കി തൊട്ടിട്ടില്ല, നമ്മളെ സീറ്റിൻ്റെ നേരെ അപ്പുറത്തൊന്ന് പ്ലെയിനിൽ ഒരു ചങ്ങാതി ബ്രാൻഡി കുടിക്കുമ്പോൾ ഒരു തുള്ളി നമ്മളെ കുപ്പായത്തിലേക്ക് ഊറ്റിപ്പോയാൽ നമ്മളെ നിസ്കാരം ശരിയാകണമെങ്കിൽ അത് വെള്ളം കൊണ്ട് കഴുകി അതിൻ്റെ മണവും രുചിയും നിറവും ഒക്കെ പോയാലല്ലാതെ നിസ്കാരം പറ്റൂല. അങ്ങനെ ചലത്തേക്കാൾ ഗൗരവമുള്ള നജസാണ് ലഹരി പാനീയം. അതൊരിക്കലും ഒരു മുസ്ലിം കുടിക്കാൻ പാടില്ല. ആരും കുടിക്കരുത് എന്നാ പറയേണ്ടത്. പിന്നെ ഞാനും മുസ്ലിമീങ്ങളെ കാര്യമല്ലേ ഞാൻ പറയേണ്ടത്, മറ്റുള്ളവരെ കാര്യം അവരുടെ മതാധ്യക്ഷന്മാരല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞിട്ട് അവർക്കൊരു പ്രയാസം വേണ്ടല്ലോ. സുഹൃത്തുക്കള്, മദ്യപിക്കാൻ പാടില്ല. മനുഷ്യൻ അവൻ്റെ ബുദ്ധി തെറ്റിച്ചു കളയുന്ന, ശരീരത്തിന് അനാരോഗ്യമുണ്ടാക്കുന്ന, എന്തിനധികം പറയണം, ഏകദേശ വാഹന അപകടങ്ങളും ഏകദേശ കുടുംബ കലഹങ്ങളും ഏകദേശ അയൽവാസികൾ തമ്മിലുള്ള വഴക്കുകളും അതിനൊക്കെ നിമിത്തം മദ്യമാണ്. ആ മദ്യം ആദരിക്കപ്പെട്ട ജീവിയായ മനുഷ്യൻ കുടിക്കാൻ പാടില്ല. വലഖദ് കറംനാ ബനീ ആദം, ആദം സന്തതികളെ നമ്മൾ നിശ്ചയം ബഹുമാനിച്ചു. ഇതുപോലെ മനുഷ്യർ കാളകളെപ്പോലെ, കുരങ്ങനെപ്പോലെ, കുറുക്കനെപ്പോലെ, അതുപോലെ മറ്റ് ജീവികളെപ്പോലെ താഴ്ന്ന ജീവിതം ജീവിക്കാൻ പാടില്ല. താഴ്ന്ന ജീവിതം എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടോ, ഇന്നേ വരെ നാല് ഒന്നാം നമ്പർ കടച്ച് പശു ഇന്ന് വരെ അവറത്ത് പറിച്ചിട്ടില്ല, തുണി കൊടുത്തിട്ടില്ല. അതിൻ്റെ എല്ലാ അവയവങ്ങളും അതിനൊരുപോലെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു യുവതിയായ പെണ്ണ് അങ്ങനെ ആയാൽ നമ്മളെന്ത് പറയും? മൃഗത്തേക്കാൾ അത് പൊതിച്ചു പോയിരുന്നത് അല്ലേ? അപ്പോൾ താഴ്ന്ന ജീവിതം, മൃഗങ്ങളെപ്പോലെ മനുഷ്യർ ജീവിക്കാൻ പാടില്ല. മുസ്ലിം സ്ത്രീകൾ പൂർണ്ണമായി ശരീരം മറച്ചിട്ടല്ലാതെ വീട്ടിൽ നിന്നിറങ്ങാൻ പാടില്ല. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ വാഖിംന സലാ. മുസ്ലിം സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണം. ആവശ്യത്തിന് അത്യാവശ്യത്തിനല്ലാതെ വീട്ടിൽ നിന്നിറങ്ങരുത്. ഇറങ്ങുമ്പോൾ തന്നെ മാറ് കാണിക്കരുത്, തലമുടി കാണിക്കരുത്, കൈത്തണ്ട കാണിക്കരുത്. മറച്ചു വെക്കേണ്ട സ്ഥലങ്ങളെല്ലാം മറച്ചു വെച്ചിട്ടല്ലാതെ ഇറങ്ങരുത്. ചൈന വലിയൊരു രാഷ്ട്രമാണ്, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, എന്തിനധികം പറയാൻ, നമ്മൾ വരെ ചൈനന്റെ സാധനമായി ഇപ്പൊ പലത് ഉപയോഗിക്കുന്നു. ഞാൻ തന്നെ എൻ്റെ മകനെ ചൈനയെ പറഞ്ഞയച്ചു, എന്തിന്? സിറാജുൽ ഉദയിലേക്ക് കസേരയും അതുപോലെ മറ്റ് ടേബിളും ഒക്കെ എടുക്കാൻ വേണ്ടി. ചൈന വലിയ ഒരു രാഷ്ട്രം, ഒരു ദിവസം കണ്ണും ചെമ്മിയിട്ട് ഭരണാധികാരികൾ പാസ്സാക്കി പറന്നിടാൻ പാടില്ല. അള്ളാഹുവിൻ്റെ നിയമത്തെ, അതാ മതത്തോടുള്ള വിരോധം വെച്ചുകൊണ്ട്
പർദ്ദയിടരുത് എന്ന നിയമം കൊണ്ടുവന്ന ചൈനക്കാരനെ, പെണ്ണ് മാത്രല്ല ആണടക്കം പർദ്ദട്ട് നടക്കുകയാണിപ്പോ. അല്ലേ, കൊറോണ വന്നപ്പോ എല്ലാവരും ശരീരം മുക്കേ പൊതച്ച് നടക്കുകയാണ് ചൈനക്കാരൻ. ഓ സുഹൃത്തുക്കളെ, ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തൂത്തിൽ മുൽക്ക മന്തശാഉ വതൻസിഉൽ മുൽക്ക മിമ്മന്തശാഉ വതുഇസ്സു മന്തശാഉ വതുദില്ലു മന്തശാഉ ബിയദികൽ ഖൈറു. സർവ അധികാരവുമുള്ളവനാണ് ലോകസട്ടാവായ അള്ളാഹ്. ആ അള്ളാഹുവിന്റെ അധികാരത്തിലല്ലാതെ ലോകത്ത് ഒരു ഭരണാധികാരിയുമില്ല, ഒരു രാഷ്ട്രവുമില്ല, രാഷ്ട്രത്തലവന്മാരുമില്ല. എല്ലാവരും യജമാനനായ റബ്ബിന്റെ അടിമകളാണ്. അതുകൊണ്ടാണ് നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ കെ കെ ഉസ്താദ് പറഞ്ഞത്, അള്ളാഹു തന്നെ പറഞ്ഞൊരു ഒരു കാര്യം നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചില്ലേ, ഇന്നല്ലാഹ യഖൂൽ, അല്ലാഹു പറയുന്നു, അല്ലാഹു പറയുന്നു. എന്താ പറയുന്നത്? അന മാലിക്കുൽ അന അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ അല്ലാഹുവാണ്, ഞാനല്ലാതെ ആരാധ്യനില്ല. അതൊരു വസ്തുതയാണ്. മാലിക്കുൽ മുലൂക്, സർവരാജാക്കന്മാരുടെയും ഭരണാധികാരികളെയും ഉടമസ്ഥനാണ് ഞാൻ. വമലിക്കുൽ മുലൂക്, സർവഭരണാധികാരികളുടെയും അധിപനാണ് ഞാൻ, രാജാവാണ് ഞാൻ. ഇന്നല്ലബാദ ഇദാ അതാഉനി, ജനങ്ങൾ എന്നെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഹവ്വൽതു ഖുലൂബ മുലൂക്കിഹിം ബിർറഹ്മതി വറൗഫ, ആ ജനങ്ങളുടെ ഭരണാധികാരികളുടെ മനസ്സിൽ ജനങ്ങളോട് ഞാൻ കാരുണ്യവും അതുപോലെ ദയയും അവരുടെ മനസ്സിൽ ഞാൻ ഇട്ടുകൊടുക്കും. ഭരണാധികാരികൾക്ക് കാരുണ്യമുണ്ടാകണമെങ്കിൽ, ദയുണ്ടാകണമെങ്കിൽ ജനങ്ങൾ എന്നെ അനുസരിച്ച് ജീവിക്കണം. വൈദാ അതേസമയത്ത് അടിമകൾ, എൻ്റെ അടിമകളായ മനുഷ്യർ അവർ എന്നെ അനുസരിക്കാതെ അവരെ ഇഷ്ടം പോലെ ജീവിക്കാൻ തുടങ്ങിയ ആൻ. ഓ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സുബിഹിക്ക് തന്നെ എഴുന്നേറ്റ് സുബിഹി നിസ്കരിക്കാറില്ലേ? യുവാക്കളെ, സുബിഹി ഖലാകാതെ നിസ്കരിക്കാറില്ലേ? അതേ, കല്യാണ തിരക്കിൽ ദുഹ്ര ഖലാകാറുണ്ടോ? അസർ മഗ്‌രിബൊക്കെ പ്രകടനത്തിൻ്റെ തിരക്കിൽ ഖലാകാറുണ്ടോ? ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങാറുണ്ടോ? അങ്ങനെ നിസ്കാരം ഖലാക്കുന്നവരായാൽ, മദ്യപിക്കുന്നവരായാൽ, അന്യപെണ്ണിനെ ശല്യം ചെയ്യുന്നവരോ അന്യപുരുഷനെ വിളിച്ച് വരുത്തുന്നവരോ ആയാൽ, അതുപോലെ ഏത് തെറ്റുകൾ സ്വന്തം മാതാപിതാക്കളെ അനുസരിക്കാത്തവരായാൽ, സ്വന്തം ഭാര്യമാരെ പീഡിപ്പിക്കുന്നവരായാൽ, സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്നവരായാൽ, സ്വന്തം അയൽവാസിയുമായി ശണ്ട കൂടുന്നവരായാൽ, കുടുംബബന്ധം മുറിക്കുന്നവരായാൽ, പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവരായാൽ, സയ്യിദന്മാരെ പാർട്ടി നോക്കി നിന്ദിക്കുന്നവരായാൽ, പ്രായമുള്ളവരെ ആദരിക്കാത്തവരായാൽ, കുട്ടികളോട് കാരുണ്യമില്ലാത്തവരായാൽ, കുറ്റവും കുറവും പറഞ്ഞ് ഗീബത്തും നമീമത്തുമായി നടക്കുന്നവരായാൽ, അള്ളാഹു തന്ന നാവ് കൊണ്ട് കള്ളം പറഞ്ഞാൽ, ചീത്ത വിളിച്ചാൽ, തെറി വിളിച്ചാൽ, പ്രകോപനമുണ്ടാക്കുന്ന മുദ്രാവാക്യം വിളിച്ചാൽ, അനാവശ്യമായ വാക്ക് പറഞ്ഞാൽ, ഇതെല്ലാം അള്ളാഹു വിരോധിച്ച ചില സംഗതികളാണ്. ഇനിയും നൂറെണ്ണം പറയാനുണ്ട്. ഏത് തെറ്റ് ചെയ്താലും ശരി, അങ്ങനെ തെറ്റുകൾ ചെയ്ത് മനുഷ്യൻ ജീവിക്കുമ്പോൾ അള്ളാഹു പറയുന്നു, ഹവ്വൽതു ഖുലൂബഹും, ആ ജനങ്ങളുടെ ഭരണാധികാരികളുടെ മനസ്സ് ഞാൻ തിരിക്കും. ഇലസഖ്തതി വന്നിഖ്മാബ്, ജനങ്ങളോട് വെറുപ്പുള്ള മനസ്സ് ഭരണാധികാരികൾക്ക് കൊടുക്കും. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന മനസ്സ് ഭരണാധികാരികൾക്ക് ഞാൻ കൊടുക്കും. അങ്ങനെ ഭരണാധികാരികൾ ബുദ്ധിമുട്ടിക്കുന്ന പല നിയമങ്ങളും പ്രയാസങ്ങളും കൊണ്ടുവരും. അപ്പോൾ
فلا تسألوا أنفسكم بالدعاء على الملوك ഭരിക്കുന്നവർക്കെതിരെ പ്രാർത്ഥിച്ചു നേരം കളയണ്ട. ഭരിക്കുന്നവർക്കെതിരെ പ്രാർത്ഥിച്ചു നിങ്ങൾ ജോലിയാകണ്ട. ബലിസ്വലു അംഫുസക്കും ബിദ്ദിക്കിരിവത്തലറുഐ, നിങ്ങൾ വേണ്ടത് എന്താണ്, നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ ഓർക്കുക. നിങ്ങളെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഓർക്കുക. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് രഹസ്യവും പരസ്യവും പടച്ചവന് വിധേയപ്പെട്ട് ജീവിക്കുക. പടച്ചവനിലേക്ക് മനസ്സ് തിരിച്ച് താണുകേട് പ്രാർത്ഥിക്കുക. പുരാചുണ്ടിലും പരിസരങ്ങളിൽ നിപ്പ വന്നത് ഓർമ്മയില്ലേ, റബ്ബ് കാക്കട്ടെ. അപ്പോൾ നമ്മളൊക്കെയും റബ്ബിലേക്ക് താഴ്മയോടെ പ്രാർത്ഥിച്ചു. അതേ പരിഹാരം അല്ലാഹുവല്ലേ നൽകുന്നത്. അതേ കയ്യക്കുഫിയക്കും മുലൂക്കക്കും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഭരണാധികാരികളുടെ പ്രശ്നം പടച്ചവനാകുന്ന ഞാൻ എൻ്റെ അധികാരത്തിലാണ്. സർവ ഭരണാധികാരികളെ മനസ്സും ഉലൂബുൽ മുലൂക്കി എൻ്റെ അധികാരത്തിലാണ്, മുഴുവൻ ഭരണാധികാരികളുടെ മനസ്സുകളും. അതുകൊണ്ട് എന്ന് നേരത്തെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹു പറയുന്നു, കൈ അക്ഫിയക്കും മുലൂക്കക്കും, നിങ്ങളെ ഭരണാധികാരികളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാനങ്ങ് പരിഹരിച്ചു തരും. നിങ്ങൾ എന്നിലേക്ക് മടങ്ങിക്കോ, എന്നെ ഓർത്തുകൊണ്ട് തഖ്‌വയോടെ അതേ അനുസരണത്തോടെ വിധേയപ്പെട്ട് ജീവിച്ചോ. തെറ്റുകൾ കൈയൊഴിച്ച് നിങ്ങൾ എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. അതാണ് നമ്മുടെ കടപ്പാട്, അതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അഹങ്കാരം കൈയൊഴിക്കണം, അഹംഭാവം കൈയൊഴിക്കണം, അസൂയ കൈയൊഴിക്കണം, വിദ്വേഷം കൈയൊഴിക്കണം, വൈരാഗ്യം കൈയൊഴിക്കണം. അതൊക്കെ ഖുർആൻ വിരോധിച്ച സ്വഭാവങ്ങളാണ്. എത്ര തെറ്റിയതവനോടും വൈരാഗ്യം ഉണ്ടാകാൻ പാടില്ല, അവൻ നന്നാണോ എന്ന് വിചാരിക്കണം. അതല്ലേ നിങ്ങൾ യാസീനോ, അതല്ലേ ഹബീബുൻ നജാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ എറിഞ്ഞു കൊന്നു കളഞ്ഞു. കൊന്നതിന് ശേഷം അള്ളാഹു തആല വലിയ ആദരവ് കൊടുത്തു. അതാണ് വജാലനി മിനൽ മുക്രമീൻ, എന്നെ ആദരിക്കപ്പെട്ടവരിൽ പെടുത്തി. ആ സമയത്ത് മഹാൻ മരണശേഷം സംസാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അലൈത ഖൗമീ യഅലമൂന بما غفر لي ربي وجعلني من المكرمين. എൻ്റെ നാഥനായ അല്ലാ എൻ്റെ പാപങ്ങളൊക്കെ പൊറുത്ത് എന്നെ ആദരിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുത്തിയ വിവരം എന്നെ എറിഞ്ഞ് കൊന്ന ശത്രുക്കൾ അറിഞ്ഞ് അവർ നന്നായാൽ എത്ര നന്നായനെ. എറിഞ്ഞു കൊന്നവരൊക്കെ നരകത്ത് കടക്കണമെന്നല്ല, എറിഞ്ഞു കത്തവർ കൊന്നവരോട് വൈരാഗ്യമില്ല, അവരൊന്ന് ചിന്തിച്ച് നന്നായെങ്കിൽ എത്ര നന്നായനേ. അങ്ങനെയാണ് നല്ല മനുഷ്യന്മാരെ മനസ്സ്. ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇൻഷാല്ലാ ശേഷം നല്ല പ്രസംഗങ്ങൾ പ്രസംഗിക്കാനുണ്ട്. എന്താണ് നമ്മുടെ റാഫി ഹസനിലെ റാഫി ഹസൻ കാന്തപുരം പ്രസംഗിക്കാനുണ്ട്, വേറെയും പലരും പ്രസംഗിക്കാനുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ വന്ന് ഇഷായിൻ്റെ ഒക്കെ മുമ്പ് വന്ന് വേഗം മകരവിൻ്റെ ശേഷം കുറച്ച് സംസാരിച്ച് പോകണമെന്ന് വിചാരിച്ച് വന്നതാണ്. അഹമ്മദ് ബിനു ഖദർ വൈഹി റളിയല്ലാഹു അൻഹു, ഒരു വലിയ മഹാനാണ് അഹമ്മദ് ബിനു ഖദർ വൈഹി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഒരു ആദരവ് കൊടുത്തു, ഒരു വലിയ മഹാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ 71 മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് അദ്ദേഹത്തെ ആദരിച്ചു. 71 മെഴുകുതിരി കത്തിച്ചു വെച്ചു. ഈ വന്ന ആള് അങ്ങനെ ഒരു ആദരവൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല, ആഗ്രഹിക്കുന്ന ആളുമല്ല. പിന്നെ ഒരാൾ ആദരിക്കുമ്പോ എനിക്ക് ആദരവൊന്നും വേണ്ടെന്ന് പറയണ്ട അല്ലേ. അപ്പൊ ആദരിക്കപ്പെടുന്ന ആളുകളൊക്കെ ഇങ്ങനെ ആദരിച്ചിട്ടണോ വിചാരിച്ചിട്ട് ഇങ്ങനെ ആശീർവന്നവരൊന്നുമല്ല. നമ്മുടെ അബ്ദുറഹ്മാൻ ദാരിമിനെ നമ്മ കുട്ടിക്കാലം മുതലേ പരിചയമുണ്ട്. വളരെ വിനയത്തോടുകൂടി ജീവിക്കുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അള്ളാഹു തആല അദ്ദേഹത്തിനും നമുക്കും എല്ലാ പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും സഹകാരികൾക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിക്കട്ടെ. അപ്പോ
ഈ വന്ന ആളെ ആദരിച്ചത് 71 മെഴുകുതിരി കത്തിച്ച് വെച്ച് ആദരിച്ചു. നമ്മളുണ്ടല്ലോ നല്ല ഈ അതാ കണ്ടില്ലേ നല്ല ബൾബ്, ആദരവിന് വേണ്ടി നല്ല ബൾബുകൾ കത്തിക്കലുണ്ട്. അതുപോലെ മെഴുകുതിരി അന്നത്തെ ബൾബാണ് 71 മെഴുകുതിരി കത്തിച്ച് വെച്ചു. വന്ന ആള് ചോദിച്ചു, എന്തിനാണ് ഈ പണിയെടുത്തത്? വെറുതെ ഓരോരോ വേണ്ടാത്ത പണി. അപ്പോ അഹമ്മദ് ഇബ്നു ഖദർ റഹിമഹുള്ളാഹ് എന്ന് പറഞ്ഞു, അത് ഞാനേ ഇഖ്ലാസോടെ ചെയ്തൊരു പണിയാണത്. ഇഖ്ലാസോടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സദസ്സിലും മുസ്ലിമികളല്ലാത്തവരും ഉണ്ടാവില്ലേ, അപ്പൊ അവർ ജയിക്കുന്ന ഒരു കടലാസോടെ എന്ന് പറയുമ്പോഴത്തെ സാധനമാണ് ഞാൻ. ഇഖ്ലാസോടെ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി, ഞാൻ വേറെ ഒരു ലക്ഷ്യവുമില്ല, പഠിച്ചവന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ഒരു പണ്ഡിതനെ ബഹുമാനിച്ചാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഇറങ്ങിയിട്ട് ആ മെഴുകുതിരി ഒന്ന് കെടുത്താൻ നോക്കും. ഒരൊറ്റ മെഴുകുതിരി കെടുത്താൻ കഴിയൂല, കാരണം ആത്മാർത്ഥതയുള്ള പ്രവർത്തനം അങ്ങനെ അത് ഒരാൾക്കും പൊളിക്കാൻ കഴിയൂല. പ്രവർത്തനം പറയാതെയുണ്ട്, ഒരാൾ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് വേറൊത്ത് പ്രവർത്തിക്കലുണ്ട്. നല്ലത് ആദ്യം പ്രവർത്തിച്ചാക്കാണ് പ്രതിഫലം ഉണ്ടാവുക, രണ്ടാമത്താക്ക് അധ്വാനം ഉണ്ടാവും. സുഹൃത്തുക്കളെ, ഇത് ആത്മാർത്ഥമായി ചെയ്ത പണിയാണ്, നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിയില്ല. അല്ലെ, ഒന്നെങ്കിലും കെടുത്തി തന്നാൽ അത് ആത്മാർത്ഥമില്ലാത്തതാണ്. ഇയാള് ഇറങ്ങിയിട്ട് ഓരോ മെഴുകുതിരിയും കെടുത്താൻ വേണ്ടി എല്ലാ ശ്രമം, ഒരൊറ്റ മെഴുകുതിരി കെടുത്താൻ കഴിയില്ല. അപ്പൊ പറഞ്ഞു, ഇനി നിങ്ങൾക്കൊന്ന് കാണണോ ഒരത്ഭുതം, നിങ്ങൾ എന്റെ കൂടി വരുന്നു. അദ്ദേഹം നേരെ പോയത് ഒരു ചർച്ച്, ഒരു വലിയ ചർച്ചിന്റെ സമീപത്ത് ഒരു ക്രിസ്ത്യാനിയായ ഒരു വലിയ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വമുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കലാണ് പോയത്. അദ്ദേഹം കയറി ചെല്ലുന്നത് കണ്ടപ്പോ ആ ക്രിസ്ത്യാനിയായ ആ നേതാവ് ഈ മുസ്ലിം പണ്ഡിതനോട് അദ്ദേഹത്തിന്റെ സംശുദ്ധമായ ജീവിതം കാരണത്താൽ വലിയ ബഹുമാന. നമ്മുടെ മുൻഗാമികളായ ആൾക്കാരൊക്കെ അങ്ങനെ, ഇപ്പോ നമ്മളെ ഇസ്ലാമിനെ ആർക്കും അറിഞ്ഞൂടാ, അറിഞ്ഞൂടാത്തതിന് കാരണരാ അവരല്ല കാരണക്കാരി നമ്മളാ. എങ്ങനെയപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു, ഇസ്ലാമിന് എങ്ങനെയപ്പോ നമ്മളെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ഒക്കെ ഇസ്ലാമിന് എങ്ങനെ മനസ്സിലാക്കുക? ഏതെങ്കിലും ഒരു ദർസ് പോയി ചെന്നിട്ട് ഫയല 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 ഫയലത്ത് ഫയലത്ത് ഫയല അതിന് മീസാനൊക്കെ ഒന്ന് പഠിച്ചിട്ട് മനസ്സിലാക്കാനാ? അവർ മുസ്ലിമീങ്ങളെ കണ്ടിട്ടല്ലേ മനസ്സിലാക്കേണ്ടത്. അതിന് മുസ്ലിമീങ്ങളെ കൊടുത്ത് കള്ളൂടിയന്മാര് വ്യഭിചാരികള്, ഇന്നും പത്രം വന്നപ്പോ ഒരു ശിഹാബുദ്ദീൻ ഉണ്ട് വലിയ കള്ളത്തരത്തിൽ. ഇന്നത്തെ പേപ്പറിൽ ഒരു ശിഹാബുദ്ദീൻ, എന്താ പേര് കേട്ടോക്കിയാൽ ശിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ ഹജർ ലൈതവി എന്നൊക്കെ നമ്മൾ പറയുന്ന മാതിരി ദീനിന്റെ ചെങ്കോലി എന്നാ പേര്. എന്തോ ഇന്നത്തെ പേപ്പറിൽ ഫോട്ടോ ഉള്ള ശിഹാബുദ്ദീൻ ഏറ്റവും വലിയ കളവ് കടത്തിയിട്ട് പോലീസുകാർ പിടിച്ചു അല്ലേ? പിന്നെ ഇങ്ങനെ ഇസ്ലാമിനെ ജനങ്ങൾ മനസ്സിലാക്കുക? അഹമ്മദ് ബിൻ ഖദർ വൈഹി വല്ലാത്ത സ്വഭാവമുള്ള ആളാ, വിശാലമായ സ്വഭാവം. ഒരു ദിവസം വീട്ടിൽ കള്ളം കയറി, മൂപ്പനത് കണ്ട്, കള്ളം കയറിയ കണ്ട്, കള്ളനൊട്ടാകെ തെരഞ്ഞു കിട്ടിയ ഒരു സാധനവും കിട്ടിയില്ല. കള്ളൻ നിരാശനായിട്ട് പോകുമ്പോ രാത്രി മൂപ്പര് കിടക്കുന്നത് നല്ല കാണുന്നുണ്ട്, ഒന്നുമില്ല വീട്ടില്. പറഞ്ഞു, മോനെ പോല്ല, എന്റെ വീട്ടിൽ വന്നിട്ട് വെറുതെ പോന്നതിൽ എനിക്ക് വിഷമുണ്ട്, നീ പോല്ല. നേരം വെളുക്കുന്നത് വരെ ഇവിടെ അത് കിണറും ഉണ്ട്, വെള്ളവും ഉണ്ട്, ബക്കറ്റും ഉണ്ട്, കയറും ഉണ്ട്, ഒതുവെടുത്തിട്ട് നിസ്കരിച്ചോ. നേരം വെളുത്തിട്ട് എനിക്ക് എന്തെങ്കിലും സംഖ്യ എവിടെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ തരും, എന്റെ വീട്ടിൽ വന്നിട്ട് വെറുതെ പോന്നതിൽ എനിക്ക് വിഷമുണ്ട് എന്ന് പറഞ്ഞു. ഇയാള് വേഗം പറഞ്ഞ പോലെ തന്നെ ഒതുവെടുത്ത് നിസ്കാരം തുടങ്ങി. കള്ള നിസ്കരിച്ച് നിസ്കരിച്ച് സുബൈ വരെ നിസ്കരിച്ച് സുബൈയൊക്കെ നെച്ച് നിസ്കരിച്ച് കുറെ കഴിഞ്ഞപ്പോ 100 സ്വർണ്ണ നാണയം അഹമ്മദ് ബിൻ ഖദർ ബിൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരാൾ കൊണ്ടുവന്നിട്ട് ഹദിയ മെമ്മൻ്റെ കൊടുത്ത്, അങ്ങനെ ബാല്യ സംഖ്യ കൊടുത്ത്, അത് വാങ്ങിയിട്ട് മൂപ്പര് വേഗം കള്ളന് കൊടുത്തിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ എന്റെ വീട്ടിൽ വന്നിട്ട് നീ നിരാശനായിട്ട് പോണ്ട, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞപ്പോ അത് വാങ്ങുന്ന സമയത്ത് ഈ കള്ളൻ ഇങ്ങനെ വിറച്ച് പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരൊറ്റ ദിവസം അല്ലാഹുവിന് നിങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ച് നിസ്കരിച്ചപ്പോ 100 സ്വർണ്ണ നാണയം പടച്ചവരെനിക്ക് ഇത്രയും പെട്ടെന്ന് തന്നുവെങ്കിൽ ഇനി ഒരു കക്കാൻ പോന്ന പരിപാടിയില്ല, ഞാനും നിങ്ങളെ ശിഷ്യനായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ അഹമ്മദ് ബിൻ ഖദർ വഹി റളിയല്ലാഹു അൻഹു ആണ് മെഴുകുതിരി കത്തിച്ചു വെച്ച് ആദരിച്ചത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ കെടുത്താനെല്ലാ ശ്രമവും നടത്തിയിട്ട് കെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഒരത്ഭുതം കാണിച്ചു തരാൻ തന്നെ പോയത് ആ വലിയ പ്രഗത്ഭനായ ഒരു ക്രിസ്ത്യാനിയുടെ അടുത്ത്. അദ്ദേഹം കയറി വരുന്നതുകൊണ്ടപ്പോൾ ആ പ്രഗത്ഭനായ ക്രിസ്ത്യാനി ചേട്ടൻ അദ്ദേഹം വളരെ ആദരവോടെ വന്ന് സ്നേഹത്തോടെ വന്ന് സ്വീകരിച്ചു, ആനയിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി ആ പണ്ഡിതനെ. ഏത് മതത്തിൽപ്പെട്ടവർക്കും ഉണ്ടാവും, അവർ
അവർക്ക് മാനവികത, ആദരവ് നൽകേണ്ടവർക്ക് ആദരവ് നൽകുക എന്ന നല്ല സ്വഭാവം അതില്ലാത്തവർക്കും ഉണ്ടാവും ചിലപ്പോൾ. നല്ല സ്വഭാവം അങ്ങനെ ആദരിച്ചു കൊണ്ടുവന്ന് ഇരുത്തി. അങ്ങനെയാ വേണ്ടത്. ഞാൻ സ്ത്രീകളോട് പറയാം, ഞാൻ മെന്നാന്നൊരു ബാദ് കേട്ട്, നമ്മളെ റഹ്മത്തുള്ള സഖാഫിയുടെ ബാദാണ്, അതിങ്ങനെ യൂട്യൂബിൽ കേട്ടതാണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഭർത്താവ് കയറി വരുമ്പോൾ ഭാര്യ സ്വീകരിച്ച് കൊണ്ടുവന്നിട്ട് ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടു വരണോ? ഇവിടുന്ന് തന്നെയാ പറഞ്ഞേ. ആ ഞാനത് ഇന്നലെ കേട്ടിങ്ങോ, നല്ല സന്തോഷമായി. പക്ഷെ അദ്ദേഹം തന്നെ അവിടെ പറഞ്ഞു, പക്ഷേ ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മാക്ക് പിടിക്കൂല എന്ന് പറഞ്ഞു. കാരണം ഈ എൻ്റെ മോനെ കൊണ്ട് ഇവൾ പോയോ എന്നൊരു ചിന്ത ഈ ഉമ്മാക്ക് വരും. അതിനൊരു മരുന്നുണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ മരുന്നെന്ന്. അറിയോ, ഭാര്യ വന്ന് സ്വീകരിച്ച് കൊണ്ടുപോയാൽ ഈ ഭർത്താവ് നേരെ പോകേണ്ടത് ഉമ്മാൻ്റെ അടുത്താണ്. ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മ എന്തല്ല എന്നൊക്കെ ചോദിച്ച് ഉമ്മാൻ്റെ വിഷയങ്ങളൊക്കെ അറിഞ്ഞ് ഉമ്മയായിട്ട് സംസാരിച്ചിട്ടേ പിന്നെ ഭാര്യയുടെ കൂടെ മറ്റേ റൂമിലേക്ക് പോകാവൂ എന്നാൽ ഒരൊറ്റ ഉമ്മക്കും വിഷമമുണ്ടാവില്ല. അല്ലാതെ നേരെ ഉമ്മാനെ തിരിഞ്ഞൊക്കാതെ അങ്ങ് പോയാൽ ഉമ്മാൻ്റെ മനസ്സിൽ എന്തായിരുന്നാലും പ്രതിഷേധം ഉണ്ടാവും, യാതൊരു സംശയവും ഇല്ല. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരാളെ സ്നേഹിക്കുമ്പോൾ അങ്ങനെ വേണ്ട. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ഭർത്താവ് കയറി വരുമ്പോൾ ഭാര്യ കയറി വരുമ്പോൾ, നിങ്ങൾക്ക് ചായ വേണോ, നിങ്ങൾക്ക് കഞ്ഞി വേണോ, ചോറ് വേണോ എന്ന് ചോദിക്കരുത്. ഇന്നെന്താ ചോദിക്കേണ്ടത്? കുറച്ച് ചായ എടുക്കട്ടെ, കുറച്ച് പാലെടുക്കട്ടെ, കുറച്ച് ജ്യൂസ് എടുക്കട്ടെ, കുറച്ച് ഫ്രൂട്ട് എടുക്കട്ടെ, കുറച്ച് ഭക്ഷണം എടുക്കട്ടെ, ഇങ്ങനെ എടുക്കട്ടെ എന്നേ ചോദിക്കാവും. വേണോന്ന് ചോദിക്കരുത്, അതൊരു ആദരവിൻ്റെ സ്വഭാവം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഞാനിപ്പോൾ സേജ് ഉസ്താദിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വരികയാണ്. സേജ് ഉസ്താദിൻ്റെ വീട്ടിൽ ഞാൻ കയറി കഴിയുമ്പോൾ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഇറങ്ങി വന്നിട്ട് എന്നെ കൂട്ടിയിട്ട് അങ്ങോട്ട് കയറി. അത് അത് അങ്ങനെയാണ്, പണ്ഡിതന്മാർക്ക് അറിയാലോ ആദരിക്കേണ്ടത് എങ്ങനെയാണ്. എന്നെ ആദരിച്ചുകൊണ്ട് പറയുമെന്നല്ലേ, അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ ആദരിച്ച് ഇരുത്തിയിട്ട് അയാൾ എന്താ ചോദിച്ചേ, നിങ്ങൾക്ക് ചായ വേണോ, നിങ്ങൾക്ക് ഭക്ഷണം വേണോ എന്നാ ചോദിച്ച്. അല്ല, പിന്നെ ഭക്ഷണമൊക്കെ വിളമ്പിച്ചിട്ട് കുറച്ച് കഴിക്കല്ലേ, അതാണ്. അപ്പം ഭർത്താവിനോട് ഭാര്യയും ചോദിക്കേണ്ട അങ്ങനെ തന്നെയാണ്, കുറച്ച് ചായ എടുക്കട്ടെ, കുറച്ച് ജ്യൂസ് എടുക്കട്ടെ. അപ്പം നല്ല റാഹത്തുണ്ടാവും പറയാം, മറ്റ് ചായ വേണോ, ഇൻ്റെ ചായയും വേണ്ട, ഇൻ്റെ കഞ്ഞും വേണ്ട അല്ലേ. ചോദ്യം തന്നെ നല്ല സന്തോഷം ഉണ്ടാക്കുന്ന ചോദ്യമായിരിക്കണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അവതരണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ചിന്തിക്കണം. അഹമ്മദ് ഇബ്നു ഖദർ റളിയല്ലാഹു അൻഹു ആദരവോടെ കൊണ്ടുപോയിട്ട് അദ്ദേഹം ഇരുത്തി. ഇരുത്തിയിട്ട് നല്ല ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ട് ക്ഷണിച്ചു. അപ്പോൾ അഹമ്മദ് ഇബ്നു ഖദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ വിശ്വാസപ്രകാരം സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന ആശയം വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കും. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്, നിങ്ങളെ വിശ്വാസം വേറെ ഒന്നായിരിക്കാം, എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അള്ളാഹു തആല ഓരോരുത്തർക്കും ഉദ്ദേശിച്ചത് ഓരോരുത്തർക്കും കിട്ടും. അതുകൊണ്ട് ഇവിടുന്ന് ഇപ്പം നിങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് സ്വർഗത്തു നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയൂലല്ലേ നമുക്ക്. നിങ്ങളെ വിശ്വാസപ്രകാരം ഞാനുങ്ങളോട് ഉണ്ടാവില്ല, എൻ്റെ വിശ്വാസപ്രകാരം നിങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ സ്വർഗത്ത് നിന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം സ്വർഗ്ഗമല്ലേ, അവിടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കൂലല്ലോ. ആ വല്ലാത്ത മാനസികമായ വിഷമത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പം ഇയാൾ ചോദിച്ചു, നമുക്ക് ഒന്നിച്ച് സ്വർഗത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അതിനൊന്നുമില്ല, നിങ്ങൾ ഒന്നും ചെയ്യേണ്ടില്ല, അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ അത് പ്രഖ്യാപിച്ചിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞയച്ച ആളാണ്. ഈസാ നബി അലൈഹിസ്സലാം അങ്ങനെ തന്നെയാണ്, മൂസാ നബി അങ്ങനെ തന്നെയാണ്, ഇബ്രാഹിം നബി അങ്ങനെ തന്നെയാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വന്ന ആളാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടാണ് അവസാനത്തെ നബി വിട പറഞ്ഞിട്ടുള്ളത്. ആ മുഹമ്മദ് നബി പറഞ്ഞൊക്കെ സത്യമാണ് നിങ്ങൾ അംഗീകരിക്കുകയും എന്നിട്ട് ലോകസൃഷ്ടാവായ പടച്ചവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്ന ആശയം പ്രഖ്യാപിക്കുന്ന വാചകമാണത്. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ അത് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ നമുക്ക് ഒന്നിച്ച് സ്വർഗത്തിന് ഭക്ഷണം കഴിക്കാം. ഇയാൾ പറഞ്ഞു ഉടനെ, അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ 70 പരിചാരകന്മാരുണ്ട്. ഈ മഹാവ്യക്തിയുടെ കൂടെ 70 പരിചാരകന്മാരും ഉടനെ അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ 71 ഇസ്ലാമിലേക്ക് വന്നു. ഒരു പ്രേരണയും വേറെ ഇല്ല, വാളെടുത്തിട്ടില്ല, കുന്തമെടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. മഹാനോടുള്ള ആദരവ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അന്നത്തെ ദിവസം പോയി കിടന്നുറങ്ങുമ്പോ
അഹമ്മദ് ഇബ്നു ഖലറവൈഹി തങ്ങൾ സ്വപ്നം കാണുന്നു. ഒരാൾ വിളിച്ചു പറയുന്നു, അഹമ്മദ് ഇബ്നു ഖലറവൈഹി, എന്റെ ഒരു പണ്ഡിതനെ നിങ്ങൾ ആദരിക്കാൻ വേണ്ടി 71 മെഴുകുതിരി കത്തിച്ചു വെച്ചു. ആത്മാർത്ഥമായി കൊടുത്തൊരാദരവാണത്. അതിന് പകരം നിങ്ങളെ ഞാൻ ആദരിച്ചു. ആദരിച്ചതെങ്ങനെ? 71 ജനങ്ങളുടെ മനസ്സിൽ ഞാൻ ഈമാനിന്റെ വെളിച്ചം കത്തിച്ചു. 71 ആളുകളെ മനസ്സിൽ ഞാൻ ഈമാന് കൊടുത്തു. സുഹൃത്തുക്കളെ, ആദരവുകൾ, അതെ, ആദരിക്കപ്പെടേണ്ടവർ ആദരിക്കപ്പെടണം. അതിൽ മനുഷ്യന് മൊത്തത്തിൽ തന്നെ ആദരവുണ്ട്. ഉമ്മബാപ്പമാരെ അച്ഛനമ്മമാരെ വല്ലാതെ ആദരിക്കണം. ലാത്തഖുല്ലഹുമാ ഉഫിൻ, അവരെ മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത്. മാതാപിതാക്കൾക്ക് വലിയ ആദരവ് നൽകണം. അതേ, മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തം. ഉമ്മമാർക്ക് വലിയ ആദരവ് നൽകണം. എന്റെ യുവാക്കളെ, യുവതികളെ, ഉമ്മ വരുമ്പോ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ടോ? ഇല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നേ പറ്റൂ. ഉമ്മ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. ഉമ്മാമ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. ഉമ്മാന്റെ ചേട്ടത്തിയോ അനുജത്തിയോ വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണം. ബാപ്പാന്റെ പെങ്ങള് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണം. ബാപ്പാന്റെ ചേട്ടനോ അനുജനോ വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണം. പ്രായമുള്ളവര് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണം. അതേ, ഉമ്മ ബാപ്പയുടെ പൊരുത്തമില്ലാതെ സ്വർഗമില്ല. ഉമ്മ ബാപ്പയ്ക്ക് വലിയ ആദരവ് നൽകണം. ഗുരുനാഥന്മാർക്ക് ആദരവ് നൽകണം. പള്ളി മദ്രസകൾക്ക് ആദരവ് നൽകണം. നല്ല പ്രവർത്തനം നടത്തുന്ന സുന്നി സെന്ററിന് ആദരവ് നൽകണം. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, പണ്ഡിതന്മാർ നന്മയുടെ നിമിത്തങ്ങൾക്ക് മുഴുവനും ആദരവ് നൽകണം. അതുപോലെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവർ, നാട്ടിൽ നല്ല നല്ല കാര്യം ചെയ്യുന്നവർ, ഇവിടെ പലരെയും ആദരിക്കപ്പെട്ടത് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ്. പലരും പല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. അതിൻ്റെ പേരിൽ പ്രത്യേകം ആദരവുണ്ട്. ഞാൻ പറയട്ടെ, പല പള്ളിക്കമ്മിറ്റിയുടെയും, അതാ കീഴിൽ നിൽക്കുന്ന പള്ളി കമ്മിറ്റിയുടെ ജനറൽ ബോഡി അംഗങ്ങൾ ഈ സദസ്സിലുണ്ടാകും. പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാഞ്ചി, ഭാരവാഹികൾ ഉണ്ടാകും. ഞാൻ പറയട്ടെ, ഒരു പള്ളി നടത്തുന്ന പ്രസിഡന്റിന് 5 പൈസ ശമ്പളമില്ല, സെക്രട്ടറിക്ക് 5 പൈസ ശമ്പളമില്ല. അതേസമയത്ത് അവിടെ സേവനം ചെയ്യുന്ന പണ്ഡിതന് ശമ്പളമുണ്ടാകാം. ഈ പണ്ഡിതനും അതേപോലെ തന്നെ ആ പ്രദേശത്തുള്ള ജനങ്ങളും അവർക്ക് ഓരോ സ്ഥാപനത്തിൻ്റെയും ഭാരവാഹികളോട് ആദരവ് വേണം. എന്തേ കാരണം? അവരുടെ പരിശ്രമം കൊണ്ടാണ് നമ്മളെ മക്കൾ മദ്രസയിൽ പഠിക്കുന്നത്. 1200 വിദ്യാർത്ഥികൾ ഇവിടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നല്ല വിദ്യാഭ്യാസം നേടുന്നുണ്ടല്ലോ. ഓ സുഹൃത്തുക്കളെ, ഇതുപോലെ 2 ദാറുൽ ഖൈർ വീട് CM സുന്നി സെന്ററിൻ്റെ പേരിൽ നിർമ്മിച്ച് നമ്മൾ താക്കോല് കൊടുത്തിട്ടുണ്ടല്ലോ. 3rd വീട് പൂർത്തീകരിച്ച് കിട്ടാൻ 2.5 ലക്ഷം രൂപയും കൂടി വേണമല്ലോ. നിങ്ങളെല്ലാവരും നന്നായി സഹായിക്കണം, സഹകരിക്കണം. നല്ലത് പ്രവർത്തിക്കുന്നവരോട് ആദരവ് വേണം. നാട്ടിൽ നേരത്തെ ഇവിടെ കൊടുമയിൽ കുഞ്ഞബ്ദുള്ള ഹാജിയെ സംബന്ധിച്ച് ഇവിടെ KK ഉസ്താദ് പരാമർശിച്ചു. കുഞ്ഞബ്ദുക്കാരെ സംബന്ധിച്ച് നല്ലത് കൊയ്തവരാണ്. അവർക്കെല്ലാം ആദരവുണ്ട്. അവരെ ആദരിക്കൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്, അവരെ ഓർമ്മിച്ചുകൊണ്ടാണ്, അവരെ അനുസ്മരിച്ചുകൊണ്ടാണ്, അവരെ പേരിൽ ഫാത്തിഹയും സൂറത്തുമൊക്കെ ഓതി ദുആ ചെയ്തുകൊണ്ടാണ്. അങ്ങനെ മരിച്ചവരെയും ആദരിക്കണം, ജീവിച്ചിരിക്കുന്നവരെയും ആദരിക്കണം. ആദരവ് നൽകുന്ന മതമാണ് ഇസ്ലാം. ലാ യസ്ഹറു ഖൗമും മിൻ ഖൗമിൻ, ആരും ഒരാളെയും കളിയാക്കരുത്. ആരും ആരെയും നിസ്സാരപ്പെടുത്തരുത്. ആരും ആരെയും ഇൻസൾട്ട് ആക്കരുത്. എത്രത്തോളം ലോകത്തിന് മുഴുവനും സംസ്കാരം പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിം സഹോദരൻ
ആ രാഷ്ട്രത്തിന്റെ ഭരണഘടന അംഗീകരിച്ച് അവിടെ നികുതി അടച്ച് ജീവിക്കുന്ന ഒരമുസ്ലിം സഹോദരൻ അവരെ സംബന്ധിച്ച് നബിതങ്ങൾ പറയാണ്, അതേ മന്ദലമ മുഅഹിദൻ, സൗഹാർദ്ദത്തിലും സഹകരണത്തിലും രജ്ഞിപ്പിലുമായി ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമിനെ വല്ലവനും ആക്രമിച്ചാൽ അവിന്റെ കസമിൻഹു, അല്ലെങ്കിൽ അത്തരം ഒരു അമുസ്ലിമിനെ വല്ലവനും ഇൻസൾട്ടാക്കിയാൽ ഔ കല്ലഫഹു ഫൗക താഖതിഹി, അല്ലെങ്കിൽ അവന് കഴിയാത്തത് അവനെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാൽ ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി ത്വീബി നഫ്സിൻ, അല്ലെങ്കിൽ അവന് സംതൃപ്തിയില്ലാത്ത വല്ലതും ആ മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് കൈവശപ്പെടുത്തിയാൽ പടച്ചവന്റെ കോടതിയിൽ ആ മുസ്ലിമിനെതിരെ ശബ്ദിക്കുന്നവനായിരിക്കും ഞാൻ. ഒരു അമുസ്ലിമിനെയും ഒരു മുസ്ലിമിനെയും ഒരാളെയും നിന്ദിക്കാൻ പാടില്ല, ഇൻസൾട്ടാക്കാൻ പാടില്ല. അതാണ് ഇസ്ലാം. ഈ ഇസ്ലാം എല്ലാവരും സഹോദരി സഹോദരന്മാർ, മൂന്ന് നിലക്കുള്ള സഹോദരി ബന്ധം ഉണ്ട്. ഇപ്പൊ പറയാൻ സമയമില്ല. ഒന്ന്, എന്റെ പെങ്ങളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സഹോദരിയുണ്ട്, അത് ഉപ്പാന്റെയും ഉമ്മാന്റെയും മകനാകുമ്പോഴുള്ളതാണ്. അത് വേറെ അംഗക്കാർക്കും ഉണ്ടാവില്ല, എൻ്റെ പെങ്ങളെ എനിക്ക് തന്നെ വിട്ടുള്ളൂ, ബാപ്പയും ഉപ്പാപ്പയൊന്നും ഇല്ലെങ്കിൽ. അതൊരു സഹോദരി. വേറൊന്ന്, ഒരു മുസ്ലിം മരിച്ചാൽ അയാൾക്കൊരു സഹോദരൻ മയ്യത്ത് നിസ്കരിക്കണം, പെണ്ണുങ്ങൾ നിസ്കരിച്ചാൽ പോരാ, ആണ് എന്നെ മയ്യത്ത് നിസ്കരിക്കണം. ആ ആണ് ആരായിരിക്കണം? മുസ്ലിം ആയിരിക്കണം. അത് മുഖ്യമന്ത്രിയിൽ വെച്ചിട്ട് പിണറായി വിജയൻ വന്ന് നിസ്കരിച്ചാൽ മതിയാവില്ല, അത് മുസ്ലിം മയ്യത്ത് നിസ്കരിക്കണം. അത് ആശയപരമായ ഒരു സഹോദരി ബന്ധം. മൂന്നാമത്തൊരു സാഹോദര്യമാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ, മാനവികമായ സഹോദര്യം. എല്ലാവരും ഒരേ അച്ഛനമ്മമാരുടെ മക്കൾ. കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാം ആദമിന്റെ മക്കളാണ്. വ ആദമു മിൻ തുറാബ്, ആദൻ നബി മണ്ണിൽ നിന്നുള്ളതാണ്. ആരും അഹങ്കരിക്കണ്ട, വിദ്വേഷം വെക്കണ്ട, വർഗീയത പുലർത്തണ്ട, ഭീകരവാദിയാകണ്ട, തീവ്രവാദിയാകണ്ട, അക്രമം നടത്തണ്ട, പ്രകോപനമുണ്ടാക്കണ്ട, ആരും ആരെയും അകറ്റണ്ട, ആരും ആരെയും ഇകഴ്ത്തണ്ട, എല്ലാവരും ഒരേ അച്ഛനമ്മമാരുടെ മക്കൾ. ആദ്യം വന്നവരും പിന്നെ വന്നവരും ഇനി വരുന്നവരും എല്ലാവരും ഒരേ അച്ഛനമ്മമാരുടെ മക്കൾ. വിശാലമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം. ഈ വിശാലമായ കാഴ്ചപ്പാട് ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ഇസ്ലാമിനോട് വിരോധമുണ്ടാവും, മുസ്ലിമീങ്ങൾ അകറ്റണമെന്നുണ്ടാവും. അവർക്കൊക്കെ ഇസ്ലാമിനെ പഠിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.